வச்சனம் வச்சனம் திருவச்சனம் இயேசு அருளிய திருவச்சனம் வச்சனம் வச்சனம் திருவச்சனம் இயேசு அருளிய திருவச்சனம் വചനധാരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പതിവ് പോലെ വികാരിയച്ഛൻ തൻ്റെ തട്ടുപൊളിപ്പൻ പ്രസംഗം ആരംഭിച്ചു. പതിവ് പോലെ തന്നെ ദേവാലയത്തിൻ്റെ പിൻബഞ്ചിലിരിക്കുന്ന രണ്ട് അമ്മച്ചിമാർ അവരുടെ കിടിലൻ സംസാരവും ആരംഭിച്ചു. അതിലൊരമ്മച്ചി അന്നമ്മ അമ്മച്ചി തൻ്റെ അടുത്തിരുന്ന ശോശാമ്മ അമ്മച്ചിയോട് പറഞ്ഞു, എടി ശോശാമേ, നീ ആ കാണുന്ന മലയുണ്ടല്ലോ, അതെൻ്റെ കുഞ്ഞിൻ്റെ വകയാണ്. അപ്പോൾ ശോശാമ്മ അന്തം വിട്ട് കുന്തം പോലെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന ശോശാമ്മയെ കണ്ട അന്നമ്മ അമ്മച്ചി വീണ്ടും പറഞ്ഞു, എടി ശോശാമേ, നീ ആ കാണുന്ന മലയുണ്ടല്ലോ, അതെൻ്റെ കുഞ്ഞ് രാപ്പകൽ അധ്വാനിച്ച് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയ വകയാണ്. ഇടയനായ ഈശോ തൻ്റെ അമൂല്യമായ ജീവൻ കൊടുത്ത് സ്വന്തമാക്കിയ വകയാണ് ഇടവകയാകുന്ന ദൈവജനം. നമുക്ക് സ്വന്തമായിട്ടുള്ളവയെ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ അമൂല്യമായ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഇടവക ജനം നഷ്ടപ്പെട്ടു പോകുവാൻ നല്ലവനായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെ എന്നും സംരക്ഷിപ്പാൻ, അവരെ എന്നും പരിപാലിപ്പാൻ ദൈവം നമുക്ക് തന്ന അമൂല്യമായ സമ്മാനങ്ങളാണ് പൗരോഹിത്യവും അതുപോലെ തന്നെ സന്യാസവും. സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തു എങ്കിൽ ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുകരിക്കുന്ന ഓരോ പുരോഹിതനും ഓരോ സന്യാസിയും സകല ജനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ജീവിതങ്ങളാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെയും ഈ സന്യാസത്തിൻ്റെയും നന്മകൾ നുകരാത്തതായി ആരും തന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രകാരം പറയുന്നത്, The priesthood is the love of the heart of Jesus. When you see a priest, think of our Lord Jesus Christ. എന്ന് നിത്യസ്നേഹമായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് സ്വഭവനത്തെയും സ്വജീവനെ തന്നെയും സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയൊക്കെ ത്യജിച്ച് ദൈവത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ഓരോ പുരോഹിതനും ഓരോ സന്യാസിയും സന്യാസിനിയും തിരുസഭയുടെ വലിയ അലങ്കാരമാണ്, വലിയ അനുഗ്രഹമാണ്. ദൈവം തൻ്റെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വിളിച്ചു ചേർക്കപ്പെട്ട സാധാരണക്കാരായ ഈ വൈദികരിലും സന്യസ്തരിലും കുറവുകളുണ്ടാകുമെന്നതിൽ സംശയമില്ല. നമ്മിൽ കുറവുകളുണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ 1:5:16 വചനം പറഞ്ഞു തരുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, മരണത്തിന് അർഹമല്ലാത്ത പാപം ഒരുവൻ ചെയ്യുന്നത് മറ്റൊരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, ദൈവം അവന് ജീവൻ നൽകും എന്ന്. വെറും മണ്ണായ മനുഷ്യരായ നമ്മിൽ പാപം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മിൽ ഈ മണ്ണിൽ ദൈവകൃപ നിറയുവാനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതിയവരിൽ ഒരുവൻ മാത്രം പരാജയപ്പെടുമ്പോൾ അതെങ്ങനെയാണ് പരീക്ഷ എഴുതിയ എല്ലാവരുടെയും പരാജയമായി തീരുന്നത്? പരീക്ഷയിൽ വിജയിച്ചവരെ നോക്കി എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫെയിലർ ആണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്? അങ്ങനെ പറയുന്നത് തീർത്തും നീതികേടാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കൾ പരീക്ഷയിൽ തോറ്റാൽ അവന് ജയിക്കാവുന്നിടത്തോളം നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അവൻ്റെ കൂടെ നിൽക്കും, അവന് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. സമൂഹത്തിൽ നമ്മൾ അവനെ പരിഹസിക്കുകയില്ല,
നമ്മുടെ സമൂഹത്തിൽ വെച്ച് അവനോട് പരിഭവം പറയുകയില്ല. നമ്മൾ അവനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കും. പുറപ്പാടിന്റെ പുസ്തകം 17:12 അമലേഖ്യരുമായി യുദ്ധത്തിന് പോയ ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയെ നാം കാണുന്നുണ്ട്. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചിരുന്നു. മോശയുടെ കരങ്ങൾ കുഴഞ്ഞപ്പോൾ, കരങ്ങൾ താഴ്ന്നപ്പോൾ അമലേഖ്യർക്കായിരുന്നു വിജയം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ജയിക്കുന്നതിന് വേണ്ടി അഹറോനും ഹൂറും മോശയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ മോശയെ ട്രോളാനോ ഒന്നുമല്ല പോയത്. എന്താണ് അവർ ചെയ്തത്? അവര് മോശയുടെ ഇരുവശത്തുമായിരുന്നുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മോശയുടെ കൂടെ നിൽക്കുകയായിരുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ ഈ കൈകൾ കരങ്ങൾ താഴ്ന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാം. സാധാരണ മനുഷ്യരാണ് അവർ. അപ്പോൾ അവരെ ട്രോളുകയോ അവർക്കെതിരെ പോസ്റ്റ് ഇടുകയോ അല്ലോ അവരുടെ വിജയത്തിനായി നാം ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? അവരെ മക്കളെ പോലെ കണ്ട്, അവരെ സ്വന്തമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി മുട്ടിപ്പായി മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയൊക്കെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഈ പാവപ്പെട്ട വൈദികരെയും സന്യസ്തരെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് മാത്രമാണ് എന്റെ അപേക്ഷ, പ്രാർത്ഥന. ആമേൻ. അജപാലകൻ അലിവുള്ളവൻ ഹൃദയങ്ങൾ അറിയുന്നവൻ കരുണാമയൻ കനിവുള്ളവൻ കരൾ തോറും കൊടികൊണ്ടവൻ.